ലോകകപ്പുകളിൽ പാകിസ്ഥാനെതിരെ അജയരാണെന്ന വീരവാദമൊക്കെ ഇനി ആറ്റിലൊഴുകാം. ലോകകപ്പിൽ അവർക്കെതിരെ ആദ്യ തോൽവി ഏറ്റുവാങ്ങി ഇന്ത്യ ലോകകപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. യുഎഇ ഞങ്ങളുടെ സ്വന്തം ഹോം ഗ്രൗണ്ടാണ്, ഇവിടെ എങ്ങനെ കളിക്കണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പാക് നായകൻ ബാബർ ആദ്യമേ പ്രഖ്യാപിച്ചപ്പോൾ അത് അമിത ആത്മവിശ്വാസമാണെന്ന് ആദ്യം കരുതിയെങ്കിലും അദ്ദേഹം തന്നെയായിരുന്നു ശരി. ബാബറിന് കീഴിൽ പാകിസ്ഥാൻ യുഎഇയിൽ T20 തോറ്റിട്ടില്ല എന്ന റെക്കോർഡ് കോട്ടമില്ലാതെ തുടരുന്നു. ഹെവി വെയ്റ്റുകളുടെ പേരും പെരുമഴുമായി ഇറങ്ങിയ ഇന്ത്യയെ അരിഞ്ഞു തള്ളി ഇത്രയും കാലം ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ജയിച്ചു കയറാൻ കഴിയാത്തതിന്റെ കലിപ്പ് പാകിസ്ഥാൻ പടതീർത്തു. ടോസ് തൊട്ടിങ്ങോട്ട് ഒന്നും തന്നെ ഇന്ത്യക്ക് അനുകൂലമായില്ല. ദുബായിലെ പിച്ചിൽ ടോസ് നിർണായകമായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഡ്യൂ വരുമെന്നതിനാൽ ബാറ്റിംഗ് എളുപ്പമാകുമെന്നിരിക്കെ ആദ്യം ബൗൾ എടുക്കുക എന്നത് ബാബറിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ലായിരുന്നു. എങ്കിലും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ശക്തി തന്റെ ടീമിനുണ്ടെന്ന് വിരാട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ ആ വിശ്വാസം ഷെഹിൻ അഫ്രദി എന്ന 21-കാരൻ പയ്യൻ ആദ്യമേ തകർത്ത് കളഞ്ഞു. ഇന്നിംഗ്സിന്റെ ആദ്യ ഫേസിൽ ലേസി ലെഗ് മൂവ്മെന്റ് നടത്തുന്ന പതിവുള്ള രോഹിതിനെ ഒരു നെയിൽ ക്രഷിംഗ് യോർക്കറിലൂടെ ഗോൾഡൻ ഡക്കാക്കി ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യയുടെ നെഞ്ചകം അദ്ദേഹം പിളർന്നു. അടുത്ത ഓവറിൽ രാഹുലിന്റെ പ്രതിരോധവും തകർത്ത ഷെഹിൻ ഇന്ത്യൻ ക്യാമ്പിൽ നടുക്കം സൃഷ്ടിച്ചു. അതിൽ നിന്നും ടീമിനെ കരകയറ്റാനുള്ള ഉദ്യമം ഏറ്റെടുത്ത കോഹ്ലിയും സൂര്യകുമാറും ട്രാക്കിലായിരുന്നു തോന്നിച്ചപ്പോൾ തന്നെ സ്കൈയെ വീഴ്ത്തി ഹസനലി ഇന്ത്യയുടെ തിരിച്ചുവരവിന് കടിഞ്ഞാണിട്ടു. എന്നാൽ ഒരറ്റത്ത് പിടിച്ചു വന്ന കോഹ്ലിയും ആദ്യം സ്പിന്നർമാരുടെ പത്രി പിന്നീട് താളം കണ്ടെത്തിയ പന്തും പതുക്കെ ടീമിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ തുടരെ തുടരെയുള്ള പന്തിന്റെ രണ്ട് ഒറ്റക്കൈയും സിക്സർ കൂടിയായപ്പോൾ ഇന്ത്യ കരകയറി എന്ന് തോന്നിച്ച നിമിഷം തന്നെ പന്ത് പുറത്തായി. അവസാന ഓവറുകളിൽ കത്തിക്കയറാൻ കോഹ്ലിയും ജഡേജയുമെല്ലാം ശ്രമിച്ചെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റെടുത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ 150 ഒതുക്കി. എന്നാൽ തുടക്കത്തിലെ തകർച്ചയിൽ നിന്നും 150 വരെ എത്താനായതിലും അതുപോലെ തന്നെ യുഎഇ പിച്ചിൽ ഇതൊരു പൊരുതാവുന്ന ടോട്ടലാണെന്നതും ഇന്ത്യക്ക് ആശ്വാസം നൽകി. എന്നാൽ പവർപ്ലേ നിർണായകമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതിൽ രണ്ടോ മൂന്നോ വിക്കറ്റുകൾ എടുത്താൽ മാത്രമേ ഇന്ത്യക്ക് കളി പിടിക്കാനാകൂ എന്നുറപ്പായിരുന്നു. കാരണം പവർപ്ലേ കഴിയുമ്പോഴേക്കും ഡ്യൂ വന്ന് തുടങ്ങുന്നതുകൊണ്ട് ബാറ്റിംഗ് താരതമ്യേന എളുപ്പമാകുമായിരുന്നു. ഇന്ത്യ പേടിച്ച പോലെ തന്നെ സംഭവിച്ചു. അത്ര വലിയ ലക്ഷ്യമൊന്നും മുന്നിലില്ല എന്നതുകൊണ്ട് പാക് ഓപ്പണേഴ്സ് ബാബറും റിസ്വാനും അധികം റിസ്ക് എടുക്കാതെ കളിക്കാൻ തുടങ്ങി. ചേസിംഗിൽ കോഹ്ലി സ്വീകരിക്കാനുള്ള അതേ മെത്തേഡ് വമ്പനടികൾക്ക് ശ്രമിച്ച് റിസ്ക് എടുക്കാതെ പരമാവധി ഡോട്ട് ബോളുകൾ ഒഴിവാക്കി വിക്കറ്റിനിടയിലുള്ള ഓട്ടത്തിലൂടെ കളി സ്വന്തമാക്കുക, അതും കോഹ്ലിയുടെ സ്വന്തം ടീമിനെതിരെ തന്നെ. ഇന്ത്യയുടെ മിസ്റ്റർ സ്പിന്നറായ ചക്രവർത്തി ആദ്യ 3 ഓവറുകൾ അവർ വളരെ കരുതലോടെയാണ് കളിച്ചത് എന്നത് തന്നെ അതിനുദാഹരണം. പിന്നീട് ഇന്നിംഗ്സിന്റെ രണ്ടാം പകുതിയിൽ ഡ്യൂ വന്നതോടെ റൺ റേറ്റ് ഉയർത്തിയ ഇരുവരും ഒരൊറ്റ വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ടീമിനെ വിജയതീരത്തെത്തിച്ചു. മുമ്പും ഇടങ്കയൻ ബേസർമാരുടെ ഇന്ത്യൻ ബാറ്റേഴ്സിനുള്ള വീക്ക്നെസ് തന്നെയാണ് ഇന്നും ഇന്ത്യയുടെ വില്ലനായത്. 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ ആമിർ ആയിരുന്നെങ്കിൽ, 2019 ലോകകപ്പ് സെമിയിൽ ബോൾട്ട് ആയിരുന്നെങ്കിൽ ഇന്നത് ഷഹീൻ അഫ്രദി ആയിരുന്നു എന്ന് മാത്രം. വ്യക്തിഗത പ്രകടനത്തിലേക്ക് വന്നാൽ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ രോഹിത് ക്രീസിൽ കാണിക്കുന്ന അലസതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നപ്പോൾ മികച്ച ഫോമിലുള്ള രാഹുലിനും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ പ്രതീക്ഷ നൽകി സൂര്യകുമാറും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു. കോഹ്ലിയാകട്ടെ ഇത്തരം അവസ്ഥകളിൽ ബാറ്റ് ചെയ്ത് ശീലമുണ്ടായതുകൊണ്ട് കൃത്യമായ രീതിയിൽ പിടിച്ചു നിന്നു. രോഹിതും രാഹുലും ഷഹീന്റെ സ്വിങ്ങിന് മുന്നിൽ കീഴടങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ രണ്ട് സ്റ്റെപ്പ് കയറി നിൽക്കുകയാണ് കോഹ്ലി ചെയ്തതെന്നത് മാത്രം മതി അദ്ദേഹത്തിന്റെ മികവ് മനസ്സിലാക്കാൻ. എന്നാൽ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ആരുമില്ലാതെ പോയി എന്നതാണ് ഇന്ത്യക്ക് വിനിയായത്. പന്തു ഭേദപ്പെട്ട രീതിയിൽ തന്നെ കളിച്ചു. എന്നാൽ ഇന്ത്യ ചെയ്ത ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ പാണ്ഡ്യ ടീമിൽ തുടരാൻ അനുവദിച്ചു എന്നതാണ്. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ ടീമിലെത്തിയ പാണ്ഡ്യ ബൗൾ ചെയ്യില്ലെന്ന് ആദ്യമേ ഉറപ്പുണ്ടായിരുന്നിട്ടും പണ്ട് കുറേ കളി നന്നായി ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന പേരും പറഞ്ഞ ടീമിലെടുത്തത് മണ്ടത്തരം തന്നെയാണ്. പ്രത്യേകിച്ചും ബാറ്റിംഗിലും അദ്ദേഹം നല്ല ഫോമിലല്ല എന്ന കണക്കിലെടുക്കുമ്പോൾ. അതോടെ ഇന്ത്യക്ക് 5 ബോളർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആറാമതൊരു ഓപ്ഷൻ കോഹ്ലിയോ രോഹിതോ ഒക്കെ ആയിരുന്നു. അത് ഇന്ത്യ വലിയ കുഴയിൽ ചാടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല. ഈ IPLൽ മുംബൈക്ക് പറ്റിയ അബദ്ധം തന്നെയാണ് ഇന്ത്യക്കും സംഭവിക്കുന്നത്. ഒരു തരത്തിൽ റെപ്യൂട്ടേഷൻ മാത്രം കണക്കിലെടുത്ത് ടീമിലിടുക എന്ന തെറ്റ്. അതുകൊണ്ട് കൂടിയാണ് ഇന്ത്യക്ക് ഭുവിയും ഷമിയും ഒന്ന് ചെറുക്കേണ്ടി വന്നത്. അതല്ലായിരുന്നെങ്കിൽ ദുബായിലെ സ്പിൻ പിച്ചിൽ അവരിൽ ഒരാൾക്ക് പകരം അശ്വിനെ പരീക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇതിൽ ഇന്ത്യൻ ആരാധകർ ഉൾക്കൊള്ളേണ്ട ചില പോസിറ്റീവ് വശങ്ങളുണ്ട്. ഇതിനു മുമ്പുള്ള ലോകകപ്പുകൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ തുടക്കങ്ങൾ ഗംഭീരമായിരുന്നു. ഒടുവിൽ നിർണായകമായ നോക്കൌട്ട് ഘട്ടത്തിലാണ് ഇത്തരം തകർച്ച നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത് ഇന്ത്യയെ പുറത്തേക്കുള്ള വഴി തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആദ്യ മത്സരത്തിൽ തന്നെ തിരിച്ചടി കിട്ടിയതുകൊണ്ട് പിഴവുകൾ തിരുത്തി തിരിച്ചു വരാൻ ഇന്ത്യക്ക് അവസരമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരമായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പാകിസ്ഥാനുമായി തോറ്റു വന്ന ഇമോഷണൽ സൈഡ് മാറ്റിവെച്ച് കേവലം ഒരു കളി തോറ്റു എന്ന് മാത്രമാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഈ തോൽവിയോടെ ഇന്ത്യക്ക് ഈ ലോകകപ്പിൽ നിന്ന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനോട് തോറ്റു എന്ന് പറഞ്ഞ് ഇന്ത്യൻ താരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും വരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ആരാധകർ കടക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം ഇത് മുന്നോട്ടുള്ള കളികളിൽ ഇന്ത്യയെ തന്നെ പ്രതികൂലമായി ബാധിക്കും.